സബബ് വുഖൂഇ ശിർക്കി, ശിർക്കിൽ വീഴുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞതെന്താ, ഇന്ന അസല ശിർക്കി വ സബബ വുഖൂഇഹി, ശിർക്കിൻ്റെ അടിസ്ഥാനം, ശിർക്കിൽ വീഴാനുള്ള കാരണം, ഫി ബനി ആദം, മനുഷ്യരിൽ, ഹുവാദ്. അപ്പോൾ ശിർക്കിൽ വീഴാനുള്ള കാരണം എന്താണ്? അത് അൽ ഉലുവു ഫി സ്വാലിഹീൻ അൽ മുഅള്ളമീന, ബഹുമാന്യരായ സാലിഹുകളുടെ കാര്യത്തിലുള്ള അതിരു കവിയലാണ്. അതേപോലെ തന്നെ അതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, അതിരു കവിയൽ, മനസ്സിലായില്ലേ, അൽ ഖുലുവു ഫി സ്വാലിഹീൻ. രണ്ടാമത്തത്, വ തജാവുസുൽ ഹദ്ദി ഫി ഇത്റാഇഹിം വ മദ്ഹിഹിം വ സനാഇ അലൈഹിം, അവരെ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ അതിരുവിടൽ. തജാവുസുൽ ഹദ്ദാണ് അതിരുവിടൽ. അള്ള പറയാണ്, ഖാലു ലാ തദറു ആലിഹത്തക്കും വലാ തദറു വദ്ദം വലാ സുആൻ വലാ യഹൂസ വ യഊഖ വ നസറ, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ വിടരുത്, വദ്ദിനെ, സുവായിനെ, യഹൂസിനെ, യഹൂക്കിനെ, നസറിനെ ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കരുത്. നൂഹ് നബിയുടെ ദാഴ്വത്ത് വന്നപ്പോൾ ജനത പറഞ്ഞാണ് അവരുടെ ആൾക്കാരോട്, വഖദ് അളല്ലു കസീർ, അങ്ങനെ ഒരുപാട് ആളുകൾ അവർ വഴിതെറ്റിച്ചു. വലാ തസിദു ളാലിമീന ഇല്ലാ ളലാല, ളാലിമുകൾക്ക് എന്താണ്, ളലാലത്തല്ലാതെ വർദ്ധിക്കുന്നില്ല. അപ്പോൾ ആരാണ് ഈ വദ്ദ് സുവാൾ? വദ്ദ് സുവാളിൻ്റെ കാര്യത്തിൽ അവരെ ഒഴിവാക്കരുത്, അവരെ തന്നെ പിടിക്കണം എന്നല്ലേ പറഞ്ഞത്. ആരാണ് ഈ വദ്ദ് സുവാൾ? ഫഹാദിഹി അസ്മാ ഉരിജാലിൻ സ്വാലിഹീൻ മിൻ ഖൗമി നൂഹ്, നൂഹിൻ്റെ ജനതയിലെ സാലിഹികളായ റിജാലിൻ്റെ പേരാണെന്ത് ഈ വദ്ദ് സുവാൾ യഹൂസ് മക്കളുടെ. ലമ്മാ മാത്തു, അവർ മരണപ്പെട്ടപ്പോൾ, ജഅലൂലഹും അസ്നാമൻ, ഇവർ അവർക്ക് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചു, അലാ സുവരിഹിം, അവരുടെ രൂപത്തിൽ, വ സമൂഹാബി അസ്മാഹിം, എന്നിട്ട് ആ വിഗ്രഹങ്ങൾക്ക് ഇവരുടെ പേരിനിട്ടു. ആ വിഗ്രഹം ഉണ്ടാക്കിയത് ആരാധിക്കാനൊന്നുമല്ല, എന്തിനാണ് ഉണ്ടാക്കിയത്? ഖാസിദീ നബി ദാലിക്ക, അത് മുഖേന അവർ ലക്ഷ്യം വെക്കുന്നവരായി. എന്താണ് ലക്ഷ്യം വെക്കുന്നത്? തഅലീമഹും വ തഖ്ലീദ ദിക്രിഹിം, അവരെ തഅലീം ചെയ്യണം, ആദരിക്കണം, അവരുടെ കീർത്തി, അവരുടെ സ്മരണ അനശ്വരമായിരിക്കണം, അത്രേ അവർ വെച്ചിട്ടുള്ളൂ. വ തദക്കുറ ഫളിഹിം, അതേപോലെ അവരുടെ ഫതിലൊക്കെ ഒന്ന് ഓർമ്മിക്കണം, അവർ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ, അവരെക്കുറിച്ചുള്ള നന്മകളുമൊക്കെ ചിന്തിക്കണം. പക്ഷേ അതെവിടെ എത്തി? ഇലാ അൻ ആലബിഹിമിൽ അമ്രു, കാര്യം അവരെയും കൊണ്ട് ചായുന്നേടത്തേക്കെത്തി. ആലാതന ചാഞ്ഞു, എങ്ങോട്ടാ ചാഞ്ഞത്? ഇല ഇബാദത്തിഹിം, അവരെ ഇബാദത്ത് എടുക്കുന്നിടത്തേക്ക്. വാ യശദുൽ ആദാമാ റുവിയാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്നഹു ഖാൽ, ഈ വിഷയത്തിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉള്ള റിപ്പോർട്ട് സാക്ഷ്യമാണ്. ഈ വിഷയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തു. ഇബ്നു അബ്ബാസ് പറയാണ്, സ്വാറത്തിൽ ഔസാനുല്ലത്തി കാനത്ത് ഫി ഖൗമി നൂഹിൻ ഫിൽ അറബി ബാൾ, നൂഹ് നബിയുടെ ജനതയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളാണ് പിൽക്കാലത്ത് അറബികളിൽ ഉണ്ടായിത്തീർന്നത്. ലോകത്ത് ആദ്യം വിഗ്രഹം ഉണ്ടായത് നൂഹ് നബിയുടെ ജനതയിലാണ്. അല്ലാഹ് അല്ലാത്തവർ ആരാധിക്കപ്പെട്ടത് നൂഹ് നബിയുടെ ജനതയിലാണ്. അത് തന്നെയാണ് അറബികളിലേക്കും വന്നിരിക്കുന്നത്. നൂഹ് നബിയുടെ ജനതയിൽ ഉണ്ടായത് തന്നെയാണ് അറബികളിലും വന്നിരിക്കുന്നത്. അമ്മ എന്നാൽ വദ്ദുൻ, വദ്ദ് എന്ന് പറയുന്നത് ഫകാനത്ത് ലിഖൽബ് ബി ദൗമത്തിൽ ജന്തൽ, ദൗമത്തുൽ ജന്തൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കെൽബ് ഗോത്രത്തിനുള്ള ഇലാഹായിരുന്നു വദ്ദ്. അപ്പോൾ അവിടെ ജീവിച്ചിരുന്ന ഒരു മഹാനാണെന്ത്? ദൗമത്തുൽ ജന്തൽ ജീവിച്ചിരുന്ന ഒരു മഹാനാണ് വദ്ദ്, അല്ലെങ്കിൽ അവിടെ ആരാധിക്കപ്പെട്ട ഒരു മഹാനാണ് വദ്ദ്. അമ്മ സുവാൾ, സുവാൾ എന്ന് പറഞ്ഞാൽ ഫക്കാനത്തിലെ ഹുദൈൽ, അത് ഹുദൈൽ ഗോത്രത്തിനുള്ള ഇലാഹായിരുന്നു. അമ്മ യഹൂസ് ഫക്കാനത്തിലെ മുറാദ്, യഹൂസ് എന്നുള്ളത് മുറാദ് ഗോത്രത്തിനുള്ളതാണ്. സുമലി ബനി ഹുതൈഫ് ബിൽ ജൗഫി ഇൻദ സബ, പിന്നെ യഹൂസിനെ ബനു ഹുതൈഫും അതേപോലെ തന്നെ സബഅിനടുത്തുള്ള ജൗഫിലുള്ള ബനു ഹുതൈഫും എന്ത് ചെയ്തു? അതിനെ ആരാധിച്ചു. വാമ യഊഖ്, യഊഖ് എന്ന് പറഞ്ഞാൽ ഫക്കാനത്തിലെ ഹമദാൻ, അത് ഹമദാൻ എന്ന് പറയുന്ന ഗോത്രം, ഹമദാനികളാണ് അതിനെ ആരാധിച്ചത്. വാമ നസർ, നസർ ആകട്ടെ ഫക്കാനത്തിലെ ഹിമ്യർ, ലി ആലിദിൽ ഖിലാൽ, ആലിദിൽ ഖിലാലിലെ ഹിമ്യറുകാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പിന്നെ നസറിനെ ആരാധിച്ചത്. അപ്പോൾ പല നാട്ടുകാർ, പല ഗോത്രക്കാർ പിൽക്കാലത്ത് അറബികളിൽ ഇതിനെയൊക്കെ ആരാധിച്ചു. നൂഹ് നബിയുടെ കാലത്ത് ആരാധിക്കപ്പെട്ട ഇതിനെ ആരാധിച്ചു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് ഇബ്നു അബ്ബാസ് അതിനെ കുറിച്ച് വിശദീകരിക്കാം. അസ്മാ ഉരിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, ഈ പറഞ്ഞ പേരൊക്കെ വദ്ദ്, സുവാൾ, യഹൂസ്, യഊഖ്, നസർ, ഈ പറഞ്ഞതെല്ലാം നൂഹ് നബിയുടെ ജനതയിലെ നല്ല മനുഷ്യരായുടെ പേരുകളാണ്. അസ്മാ ഉരിജാലിൻ സ്വാലിഹീൻ, സ്വാലിഹുകളായ മനുഷ്യരുടെ പേരുകളാണ്. മിൻ ഖൗമി നൂഹ്, നൂഹ് നബിയുടെ ജനതയിൽ. ഫലമ്മാ ഹലകു, അവർ മരണപ്പെട്ടപ്പോൾ, ഈ മഹാന്മാർ മരിച്ചുപോയപ്പോൾ, ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം, ശൈത്വാൻ ആ മഹാന്മാരുടെ ജനങ്ങളിലേക്ക് വഹി കൊടുത്തു, ബോധനം നൽകി, ശൈത്താൻ്റെ ബോധനം,
അനിൻസിബു ഇലാ മജാലിസിഹിം, അവരുടെ മജ്ലിസുകളിലേക്ക് നിങ്ങൾ ലക്ഷ്യം വെക്കണം. അല്ലത്തി കാനു യജ്ലിസൂന അൻസാബൻ, എന്നിട്ട് അവിടെ നിങ്ങൾ സ്ഥാപിക്കണം, അൻസിബു എന്നാൽ നിങ്ങൾ സ്ഥാപിക്കണം, നാട്ടിവെക്കണം. എവിടെ നാട്ടിവെക്കണം? ഇലാ മജാലിസിഹിം, അവരുടെ മജ്ലിസുകളിൽ, ഈ മഹാന്മാരിരുന്ന സ്ഥലങ്ങളിൽ. അല്ലത്തി കാനു യജ്ലിസൂന, അവർ ഇരുന്നിരുന്നതായ സ്ഥലങ്ങളിൽ നിങ്ങൾ നാട്ടിവെക്കണം അൻസാബൻ, ചില പ്രതിഷ്ഠകൾ. വസമൂഹ, എന്നിട്ട് നിങ്ങൾ പേര് കൊടുക്കണം, ബി അസ്മാഹിം, അവരുടെ പേര് തന്നെ ഇടണം. അപ്പൊ ശൈത്താൻ ഇവരെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്താണെന്ത്, ഈ മഹാന്മാരിരുന്ന സ്ഥലത്ത് നിങ്ങൾ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അവരെ പേര് വെക്കുക. ഫഫഅലു, അങ്ങനെ അവർ ചെയ്തു, അവർ അപ്രകാരം തന്നെ ചെയ്തു. ഫലം തഅബുദ്, അവർ ആരാധിച്ചതൊന്നുമില്ല. ഹത്താ ഇദാ ഹലക് ഉലായി, അവർ മരിക്കുന്നവരെ ഈ ഉണ്ടാക്കി വെച്ച രൂപങ്ങൾ അവർ ആരാധിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ആരാധിക്കാൻ വേണ്ടിയല്ല ഫസ്റ്റ് ഉണ്ടാക്കിയത്. ആദ്യത്തെ തലമുറയോട് ശൈത്താൻ പറഞ്ഞത്, മരണപ്പെട്ടു പോയവരെ ഓർക്കാനും ബഹുമാനിക്കാനൊക്കെ വേണ്ടി നിങ്ങൾ അവരെ രൂപം ഉണ്ടാക്കിയിട്ട് ആ പേരിടണം. പിന്നെ ഇതാ ഹലക്ക ഉലായിക്ക വനസഹൽ ഇൽമു, ഈ ഉണ്ടാക്കി വെച്ച ആളുകളൊക്കെ മരണപ്പെട്ടു പോയപ്പോൾ, വനസഹൽ ഇൽമു, ഇൽമു ദുർബലമായപ്പോൾ, അതായത് ഇത് എന്തിനാ ഉണ്ടാക്കിയെന്നുള്ള കാര്യം ആൾക്കാർ മറന്നു, അതാണ് ഇൽമു ദുർബലമാവുന്ന. അവ ആരാധിക്കപ്പെട്ടു. അപ്പൊ ആദ്യം ആരാധിക്കാൻ ഉണ്ടാക്കിയതല്ലെങ്കിലും പിൽക്കാലത്ത് അത് ആരാധിക്കപ്പെട്ടു. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട്. അപ്പൊ നമ്മളിന്ന് ഖബറാളികളൊക്കെ ആദരിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയിട്ട് ഖബറാളിയെ വിളിച്ചു തേടുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കി. ലോകത്ത് ആദ്യം ശിർക്കുണ്ടായ ആ രൂപം ഇന്നൊരു പക്ഷേ മറ്റു സമുദായങ്ങളിലതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനും കാണുന്നില്ല. നമ്മൾ ഖബറുകൾ എടുത്തു നിന്നിട്ട് അതേ രീതിയിൽ തന്നെ മഹാന്മാരെ ആദരിക്കുന്നതിൽ അതിരു വിട്ടിട്ട് അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരോട് ഇസ്തിഹാസ് ചെയ്യുകയും അവർക്ക് വേണ്ടി ബലിയർക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ വന്നില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട്, ഇന്ന് മുസ്ലിം ഉമ്മത്തിലുള്ള ഈ ഖബർ പൂജ, ഖുബൂരികളുടെ നെറികെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ശക്തമായ താക്കീതാണ് എന്ന് കാണാൻ സാധിക്കും. ഇത് ഒരു കക്ഷിത്വത്തിൻ്റെ പ്രശ്നമല്ല, ഇത് ഗ്രൂപ്പിസ് അല്ല, ഇത് ഹക്കും ബാത്തിലും തമ്മിലുള്ളൊരു പ്രശ്നമാണ്. റവ ഇബ്നു ജരീർ അത്തബരി അൻ മുഹമ്മദ് ബിൻ ഖൈസ് ഇൻദ ഖൗലിഹി തആല വഖാലു ലാ തദറുന്ന ആലിഹത്തക്കും, നമ്മളിപ്പോൾ ഓതിയ ആയത്തുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കരുതേ എന്ന് നൂഹ് നബിയുടെ ജനതയോട് മുശ്രിക്കുകളുടെ നേതാക്കന്മാർ പറയുന്ന കാര്യം ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ ഖൈസ് പറഞ്ഞതായി ഇമാം ഇബ്നു ജരീർ അത്തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചു. എന്താ പറഞ്ഞത്? കാനു ഖൗമൻ സ്വാലിഹീന മിൻ ബനി ആദം, അവർ ആദമിൻ്റെ മക്കളിലെ നല്ല മനുഷ്യരായിരുന്നു. അപ്പോൾ ആദ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട നല്ല മനുഷ്യരാണ് ആര്, ആ പറഞ്ഞ ആലിഹത്ത്. വക്കാനലഹും അത്ബാഉൻ യഖ്തദൂന ബിഹി, അവർക്ക് അവരെ പിന്തുടരുന്ന അനുയായികളുണ്ടായിരുന്നു. വദ്ദിനും സുവാവൊക്കെ മഹാന്മാരും പണ്ഡിതന്മാരൊക്കെയാണ്, അവർക്ക് അവരെ പിന്തുടരുന്ന അനുയായികളുണ്ടായിരുന്നു. ഫലമ്മാ മാത്തു, അവർ മരണപ്പെട്ടപ്പോൾ, ഈ മഹാന്മാർ വദ്ദും സുവാവും യഹൂസും ഒക്കെ മരണപ്പെട്ടപ്പോൾ, ഖാല സഹാബുഹും അല്ലദീന കാനു യഖ്തദൂന ബിഹിം, അവരെ അനുകരിച്ചിരുന്ന, അവരെ പിന്നാലെ അവരെ പിന്തുടർന്നിരുന്ന അവരുടെ ആളുകൾ എന്ത് ചെയ്തു? ലൗ, അവർ പറഞ്ഞു, അവരാൾക്കാർ ഇവർ മരിച്ചപ്പോൾ പറഞ്ഞു, ലൗ സവർണാഹും, നാം അവരുടെ രൂപം ഉണ്ടാക്കി വെക്കുമ്പോൾ വെക്കുകയാണെങ്കിൽ, കാന അശ്വക്കലനായുള്ള ഇബാദ ഇതാ ദക്കർണാഹും, അവരെ ഓർക്കുമ്പോൾ നമുക്ക് ഇബാദത്തിലേക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. അപ്പം അവർ നല്ല ഇബാദത്ത് ചെയ്ത ആൾക്കാരാണല്ലോ, അവർ നമ്മൾ വിട്ടുപോയി. ഇനി അവരെ ചിത്രം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാകുമെന്നാണ് അവരുടെ അനുയായികൾ പറഞ്ഞത്. അശ്വക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം, ഷൗക്ക്, ഇഷ്ടം. കാന അശ്വക്കലന ഇല്ല ഇബാദ, നമുക്ക് ഇബാദത്തിലേക്ക് ഒരു ഇഷ്ടമുണ്ടാകും. ഇതാ ദക്കർണാഹും, അവരെ ഓർക്കുമ്പോൾ. അങ്ങനെ ഫസവ്വറുഹും, അവർ ഇവരുടെ രൂപം ഉണ്ടാക്കി വെച്ചു. ഫലമ്മാ മാത്തു, അവർ മരിച്ചപ്പോൾ, ആര്, ഈ രൂപം ഉണ്ടാക്കി വെച്ച ആൾക്കാർ, ഇവരുടെ ചിത്രം കണ്ടിട്ട് ഇബാദത്തിലേക്കൊരു പ്രേരണ ഉണ്ടാകണമെന്നേ അവർ ആലോചിച്ചിട്ടുള്ളൂ. അവർ മരണപ്പെട്ടപ്പോൾ വജാ ആഹറുന, മറ്റൊരു ജനത വന്നു, അവർ അനന്തരാവകാശികൾ, മക്കൾ വന്നു. ദബ്ബ ഇലൈഹിം ഇബ്ലീസ്, ഇബ്ലീസ് ആകട്ടെ അവരിലേക്ക് ഇറങ്ങി വന്നു, അവരിലേക്ക് ഇഴഞ്ഞു വന്നു. ഫഖാല, എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു, ഇന്നമാ കാനു യഅബുദൂനഹും വബിഹിം യസ്ഖൂനൽ മതറ ഫഅബദൂഹും, അവരെ അവരൊക്കെ ആരാധിച്ചിരുന്നു. കള്ളം പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ വെല്ലിപ്പാരൊക്കെ ഉണ്ടല്ലോ, ഈ ഉണ്ടാക്കി വെച്ച രൂപങ്ങളെ ആയിരുന്നു ആരാധിച്ചത്, അവരോടാണ് മഴ ചോദിച്ചത്, മനസ്സിലായില്ലേ? വെസ്കോന മാത്രം മഴ അവർ കൊടുത്തത് ആരാണ്? അവരാണ്. ഫഅബദൂഹും, അങ്ങനെ അവർ ഇവരെ ആരാധിക്കാൻ തുടങ്ങി. അവരെ ഇവർ ആരാധിച്ചിരുന്നു, അവരോട് മഴ ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അടുത്ത തലമുറ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ കളവ് വിശ്വസിച്ചിട്ട് ഇവരെ ആരാധിക്കാൻ തുടങ്ങി. ഇപ്പൊ ജമഉ ബൈന ഫിത്തനത്തിന്, രണ്ട് ഫിത്തനകൾ ഇവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഫിത്തന എന്താ? അൽ ഊല,
അവരുടെ ഖബറിന്റെ അരികിൽ ഇരുന്നു. ലോകത്തൊന്നാമതായിട്ട് ശിർക്കുണ്ടായത് ഖബറിന്റെ അടുത്താണ്, വിഗ്രഹം പിന്നുണ്ടായതാണ്. ഖബറിന്റെ അടുത്ത് ഇരിക്കുന്നു, ഭജനമിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതൊരു ഫിത്തനയാണ്. ഖബറിന്റെ അടുത്ത് ആളുകൾ ഇങ്ങനെ പതിവായിട്ട് ചെന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഫിത്തനക്ക് തുറക്കാണ്. അസാനിയ, രണ്ടാമത്തേത് തസ്വീറു സുവരിഹിം, അവരുടെ രൂപമുണ്ടാക്കി എന്ന ഫിത്തന. വനസുബുഹ, എന്നിട്ടത് നാട്ടിവെച്ചു. ഫി മജാലിസിഹിം, ആ അവർ ഇരുന്ന സ്ഥലത്ത്. വൻ ജുലൂസു ഇലൈഹ, എന്നിട്ട് ആ രൂപത്തിനടുത്ത് ചെന്നിരിക്കാൻ തുടങ്ങി. അപ്പൊ രൂപമുണ്ടാക്കി വെച്ച്, ആ രൂപമുണ്ടാക്കിയിടത്ത് അവരിരുന്നിടത്ത് ആ രൂപം നാട്ടിവെച്ച് അവിടെ എല്ലാവരും ചെന്നിരിക്കാൻ തുടങ്ങി എന്നുള്ളത് രണ്ടാമത്തെ ഫിത്തനയാണ്. ഫബിഹാദ, അതിനാൽ വഖഅശ്ശുർകു ലിഅവ്വലി മറ, ഫബിഹാദ, ഇതാണ്, ഇത് മുഖേനയാണ്, ഇങ്ങനെയാണ് വഖഅശ്ശുർകു, ശിർക്ക് സംഭവിച്ചത്. ലിഅവ്വലി മറ, ആദ്യത്തെ പ്രാവശ്യം. ഫി താരിഖിൽ ബശരിയ, മനുഷ്യ ചരിത്രത്തിൽ, മാനവ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ശിർക്ക് വരുന്ന രൂപം ഇതാണ്. ഫഹുമാ അഅ്ലമു വസാഇലു ശിർക്കി, ഇത് രണ്ടും ശിർക്കിന്റെ വസീലകളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ്. ഏത്? ഖബറിന്റെ അടുത്ത് ചെന്നിരിക്കലും, ഖബറാളിയുടെ രൂപമുണ്ടാക്കി വെച്ച് അവിടെ ചെന്നിരിക്കലും. ഇത് രണ്ടും ശിർക്കിലേക്കുള്ള, നേരക്കുനേരെ ഖബറിന്റെ അടുത്ത് ഇരിക്കലും ശിർക്കല്ല, നടക്കുന്നേരം ഖബറാളി രൂപം ഉണ്ടാക്കലും ശിർക്കല്ല, പക്ഷെ അത് രണ്ടും ശിർക്കിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു മാർഗമാണ്. ഫി കുല്ലി സമാൻ വമക്കാൻ, ഏത് കാലത്തും ഏത് സ്ഥലത്തും, നൂഹ്നബിയുടെ കാലത്ത് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ലോകത്ത് ഏതൊരു ജനത അവിടെയുള്ള മഹാന്മാരുടെ ഖബറിന്റെ അരികിൽ പതിവായി ചെന്ന് ഭജനമിരിക്കാൻ തുടങ്ങിയോ, അവരെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ തുടങ്ങിയോ, അത് ശിർക്കിലേക്ക് തന്നെ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഏത് കാലത്തും ഏത് നാട്ടിലും അങ്ങനെ തന്നെയാണ്.